ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലീനു സ്റ്റോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞേക്കുന്ന ഫുൾ മഴയുടെ ആ ഒരു ദിവസമാട്ടോ. രാവിലെ കുറച്ച് നേരം വെയിൽ വരും. ഞാൻ പറഞ്ഞില്ലേ രംഗണ്ഠൻ എഫക്റ്റ് ആണെന്ന്? ഞാൻ പറഞ്ഞില്ലേ അതുപോലാണ്. ആ കുറച്ച് വെയിൽ വരും, പിന്നെ മഴ, പിന്നെ വെയിൽ, പിന്നെയും മഴ. അതുപോലൊരു രംഗണ്ഠൻ എഫക്റ്റ് ആണ്. അപ്പം ഇതിപ്പം വൈകുന്നേരം ആട്ടോ. ഞാൻ എനിക്ക് തോന്നുന്നു രണ്ട് ദിവസമാണോ ഒരു ദിവസം ആയെന്ന് തോന്നുന്നു ലോങ് വീഡിയോ ഇട്ടിട്ട്. അതെല്ലാം ഞാൻ ഷോർട്ട് വീഡിയോസാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ച് വർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. കുറച്ച് നാൾ മുന്നേ വന്ന വർക്കാട്ടോ. ഞാനാണെങ്കിൽ അത് പിന്നെ ചെയ്യാം. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കുള്ളൊരു പ്രശ്നമാട്ടോ, എല്ലാവർക്കും ഉണ്ടെന്ന് പറയത്തില്ല. കണ്ടിന്യൂസ് ആയിട്ടിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ചെറിയ രീതിയിൽ മടിയൊക്കെ ഫീൽ ചെയ്യില്ല? നമുക്ക് ചെറുതായിട്ട് മടുപ്പ് അതൊക്കെ തോന്നുമല്ലോ. നമുക്ക് ആ ടോട്ടലി കൺഫ്യൂഷൻ വരുന്നൊരു സ്റ്റേജ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആ ഒരു സ്റ്റേജിൽ ഇരിക്കുമായിരുന്നു. അപ്പം കസ്റ്റമർ ചേച്ചിമാരെല്ലാവരും പറയുന്നുണ്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ അയക്കണേ. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്ത് അയക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് ഒരു ദിവസം ഒരു വർക്കേ നമുക്ക് ചെയ്യാൻ, ഞാൻ എത്ര തവണ നോക്കിയിട്ടും എനിക്ക് ഒരു വർക്കേ ചെയ്യാനായിട്ട് ഒരു 24 മണിക്കൂർ ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്കെന്താണെന്നറിയത്തില്ല. പ്രായമാകുന്നതുകൊണ്ടായിരിക്കും ഒരു വർക്കേ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ പെർഫെക്ഷൻ നോക്കുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നു. ചായയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് അച്ഛച്ചൻ കടയിൽ നിന്ന് നേരത്തെ വന്നായിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ കച്ചവടമൊക്കെ ഭയങ്കര കടകളിലൊക്കെ ഭയങ്കര കുറവാട്ടോ. ഇനി വലിയ കടകളിലൊക്കെ ചിലപ്പം കാണുമായിരിക്കും. കുഞ്ഞു കടകളിലൊക്കെ കച്ചവടം കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നാമത് ഈ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്ക് മീഷോയിൽ നിന്ന് ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സംഭവം നല്ല പ്രൊഡക്റ്റ് ആട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഈ മഴക്കാലത്ത് ഞാൻ പ്രൊമോഷനായിട്ടൊന്നും ചെയ്യുന്നതൊന്നുമല്ല, എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് നിങ്ങളെ കൂടെ അത് കാണിക്കണമെന്ന് വിചാരിച്ചു. ഞാൻ കുറേ നാൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ മീഷോയിൽ ഇങ്ങനെ പ്രൊഡക്ട്സൊക്കെ ഇങ്ങനെ നോക്കിയിട്ടും എന്നെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്നതാണെങ്കിൽ വാങ്ങിക്കുന്ന വണ്ടിയിൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമ്മളത് വാങ്ങിക്കും. ഞാൻ കൂടുതലും ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കുന്നത് എന്താ പറയുക, ഈ 4XL സൈസ് ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ എല്ലാം 500 മേപ്പോട്ടും 1000 ആ റേറ്റ് ആട്ടോ. അപ്പം എൻ്റെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ഡ്രസ്സുകളൊക്കെ മാത്രമേ ഞാൻ ഈ ഓൺലൈൻ വെബ്സൈറ്റുകളൊക്കെ വാങ്ങിക്കത്തുള്ളൂ. അതിപ്പം വില കൂടിയ ഒരു ഡ്രസ്സാന്ന് പറഞ്ഞാലും അത് ഇഷ്ടപ്പെട്ടാലും നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്നതാണെങ്കിൽ മാത്രം ഞാൻ വാങ്ങിക്കും. നമ്മുടെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൂടെ നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ ഇതാണ് ആ ഒരു സംഭവം. അപ്പോൾ ഇത് നല്ല പാക്കേജിങ്ങിലാട്ടോ വന്നത്. ഞാൻ വിചാരിച്ചു, സത്യം പറഞ്ഞാൽ ഇനി ഒരു റിംഗ് ലൈറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ യൂട്യൂബിലെ ഫസ്റ്റ് റവന്യൂ കൊണ്ട് വാങ്ങിക്കുന്ന പ്രോഡക്റ്റ് ആട്ടോ റിംഗ് ലൈറ്റ് എന്ന് പറയുന്നത്. കാരണം എൻ്റെ റിംഗ് ലൈറ്റ് ആണെങ്കിൽ എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ ഒടിഞ്ഞു പോയായിരുന്നു. അപ്പോൾ അതിന് വരുമ്പോൾ എങ്ങനെയായിരിക്കും അവസ്ഥ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. സേഫ് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് സേഫ് ആയിട്ടായിരുന്നു വന്നത്. ഞാൻ ആദ്യമൊക്കെ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്ത സമയത്ത് ചില പ്രോഡക്ട്സൊക്കെ ഇതുപോലെ കമ്മലുകളൊക്കെ ഡാമേജ് ആയിട്ടൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറേ നാളായിട്ട് ഞാൻ മീഷോയിൽ നിന്നും വാങ്ങിക്കാതിരിക്കുമായിരുന്നു. ഇപ്പോൾ വീണ്ടും ആ ഒരു ഭ്രമം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് വന്ന ആ ഒരു ഇത് ക്ലോത്ത് ലൈൻ ആട്ടോ. മീൻസ് നമ്മൾ ഈ അയുണ്ടല്ലോ, അയ, അഴ, അശ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതിന് ഞങ്ങളിവിടെ പത്തനംതിട്ടക്കാർ പറയുന്നത് വടശ്ശേരിക്കുള്ളവർ പറഞ്ഞ ബിക്കോസ് ഞാൻ പറയുന്നത് അയാന്നാട്ടോ. അപ്പോൾ ഈ സംഭവം എങ്ങനെ കെട്ടുന്നതെന്ന്, ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ട് എനിക്ക് തോന്നി. ഇത് നമ്മളിങ്ങനെ ലോക്ക് ചെയ്ത് ഇങ്ങനെ ആ ഒരു കൊളുത്ത് നല്ല കട്ടിയുള്ള കൊളുത്താട്ടോ. മീൻസ് കമ്പിയുടെ ആ ഒരു ടൈപ്പ് കൊളുത്താണ് ഇത്. പല കളേഴ്സിൽ ഇത് വാങ്ങിക്കാം. ഞാൻ അതിനകത്ത് നോക്കിയപ്പോൾ റെഡുണ്ട്, ബ്ലൂ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡ്, അങ്ങനത്തെ കളേഴ്സൊക്കെ ഉണ്ട്. അപ്പം ഞാനാണെങ്കിൽ ബ്ലൂ ആട്ടോ, ഞാൻ ബ്ലൂവിൻ്റെ ആളാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ വലിയ ഐറ്റംസ് ഒന്നും നമുക്ക് അതിൽ പിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെറിയ ഐറ്റംസൊക്കെ നമുക്ക് അതിൽ പിൻ ചെയ്ത് ഉണക്കിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഈ മഴപ്പരുവത്തിലൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ വെളിയിലൊക്കെ ഇട്ട് ഉണക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കുമല്ലോ, പ്രത്യേകിച്ച് ഈ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഇതുപോലെ പിന്നുണ്ട്, ക്ലോത്തിൻ്റെ പിന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ആട്ടത് വലുത്, ഇത്ര സ്ട്രെച്ചബിൾ ഇലാസ്റ്റിക് പോലാണ്, നല്ല രീതിയിൽ ഇത് വലിയും കേട്ടോ.
അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു ത്രെഡൊക്കെ വെച്ചിട്ട് നമുക്ക് മാലയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം എനിക്ക് ഈ ഒരു സംഭവം ഓർമ്മ വന്നപ്പോഴും ഈ നമ്മുടെ ഈ പോളറോയിഡ് ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ, ആ ഫോട്ടോസൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ റൂമിലൊക്കെ വേണമെങ്കിൽ, ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന റൂമിലൊക്കെ വേണമെങ്കിൽ ഇതുപോലെയൊക്കെ ഇങ്ങനെ പിൻ ചെയ്യാൻ പറ്റുമെന്ന് ചെറിയൊരു ഐഡിയ എനിക്ക് തോന്നി. കാരണം ആ പിന്നെ അവിടെ ഉള്ളതുകൊണ്ടാട്ടോ. അപ്പോൾ നമ്മുടെ ഇത് കമ്പിയുടെ പിന്നെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുക, ഇതുപോലെയാണ് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളുടെ തുണികളും ഒക്കെ നമുക്കിതുപോലെ പിൻ ചെയ്തിട്ട് നമുക്കിതുപോലെ ഉണക്കിയെടുക്കാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ഈ മഴ സമയം ആയതുകൊണ്ടാട്ടോ എനിക്ക് ഈ ഒരു സംഭവം ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. നമുക്ക് ട്രാവലിങ്ങിൻ്റെ സമയത്താണെങ്കിലും, നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇത് കൊണ്ടുപോകാനാണെങ്കിലും ഈസിയാണ്. പ്രത്യേകിച്ച് എന്നെ ഞാൻ ഹോസ്റ്റലിലൊക്കെ ഇപ്പം പഠിക്കുമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാനിത് വാങ്ങിച്ചുകൊണ്ട് പോയേനായിരുന്നു. കാരണം ഹോസ്റ്റലുകളൊക്കെ ഏറ്റവും കൂടുതൽ ഇല്ലാത്തൊരു സംഭവം എന്ന് പറഞ്ഞേക്കുന്ന ഈ ഒരു അയയാട്ടം. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലുകളൊന്നും, ഹോസ്റ്റലിലൊക്കെ പോകുമ്പോൾ മറ്റേ കയറും പൊക്കി എടുത്തുകൊണ്ടാണ് പോകുന്നത് അയയില്ലാത്തതുകൊണ്ട്. കാരണം അയയുണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സുകളൊക്കെ മുഷിഞ്ഞ ഡ്രസ്സുകളൊക്കെ അതിനെ വണ്ടക്കോട്ട് ഇടാമല്ലോ. അപ്പം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്ലോത്ത് ഒന്ന് പിൻ ചെയ്ത് ഇങ്ങനെ കൊടുത്താൽ മാത്രം മതി. ഇത് പക്ഷേ നല്ലൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് കുറേ നാളായിട്ട് ഇതെൻ്റെ കാർട്ടിൽ ഇരിക്കുമായിരുന്നു. അപ്പം ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ 221 ഒരെണ്ണത്തിൻ്റെ റേറ്റ്. അപ്പം ഞാനത് ലാസ്റ്റ് ഡിസ്കൗണ്ടൊക്കെ വരുമ്പോഴത്തേക്ക് 142 ആ ഒരു റേറ്റിനാണ് വാങ്ങിച്ചത്. ഫ്രീ ഡെലിവറി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞേക്കുന്നത്. എനിക്ക് ഈ സംഭവം ഇനി ഇത് കളറ് പോവോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. മേ ബി യൂസ് ചെയ്ത് കണ്ടിന്യൂസ്ലി യൂസ് ആകുമ്പോഴത്തേക്കും ചിലപ്പം പോകുമായിരിക്കും, അറിയില്ല. എനിക്കറിയില്ല അതിനെപ്പറ്റി ഒന്നും. സംഭവം ആ ഒരു ത്രെഡ് ആണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു ത്രെഡ് നമുക്ക് അത് വെച്ചിട്ടൊക്കെ മാലയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതൊരു ഇലാസ്റ്റിക് ടൈപ്പ് ഓഫ് സ്ട്രക്ചബിൾ ആയിട്ടുള്ളൊരു ത്രെഡാണ്. അതുകൊണ്ട് ത്രെഡല്ല, ഒരു ത്രെഡും അല്ല, നമ്മൾ ഈ സാധാരണ ഇലാസ്റ്റിക്കിൻ്റെ ഒരു വയറുണ്ടല്ലോ ആ ഒരു സംഭവം, അത് ഞാൻ ജസ്റ്റ് ഒന്ന് അഴിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യാനുസരണം അഴിച്ചെടുക്കാം, ആവശ്യാനുസരണം അത് എവിടെയെങ്കിലും തൂക്കിയിടാം, അങ്ങനത്തെ ഒരു പർപ്പസ് ആട്ടോ അതിന്. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഓർഡേഴ്സൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് കുറേ നാളായി വന്ന് കിടക്കുന്ന ഓർഡറാണ്, ഇപ്പോഴാണ് കംപ്ലീറ്റ് ആക്കിയത്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു, ബൈ ബൈ.